കുമാറിനെ കാണാൻ തഞ്ചാവൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു തമ്പുരാൻ വന്നിട്ടുണ്ട്. നാടകം ബുക്ക് ചെയ്യാനായിരിക്കും. പറഞ്ഞത് മലയാള മൂലം തിരുന്നാൽ സുരേഷ് കുമാർ എന്നൊരു രാജാവ് വന്നിട്ടുണ്ട്. അയ്യേ, അതെന്തൊരു പേര്! അതെന്തോ ആകട്ടെ, വാ നമുക്ക് മുഖം കാണിക്കാം. തന്റെ ഈ കാളമുഖം കാണിക്ക്, ഞാനില്ല. കുമാറിന്റെ വരെ പറഞ്ഞ് പല കൊട്ടാരങ്ങളിൽ നിന്നും തമ്പുരാക്കന്മാരും തമ്പുരാറ്റുമാരും കാഴ്ചദ്രവ്യങ്ങളുമായി വരും, മുഖം കാണിച്ചേ പറ്റും. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നുമില്ല, വാടാ പോണേ കനകാംബര, ഇതും അഭിനയത്തിന്റെ ഒരു ഭാഗമല്ലേ, നീ വാ. കിരീടവും ആടയാഭരണങ്ങളും അണിഞ്ഞ ഒരു രാജാവിനെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ, ഭാഗ്യം. ഇന്നും പരമ്പരാഗത വസ്ത്രം ധരിച്ചടക്കുന്ന ഏതോ കൊട്ടാരത്തിലെ അംഗമാ, ചെന്ന് കാലിന് വേണ്ടി നമസ്കരിക്കേ. തിരുമനസേ അനുഗ്രഹിച്ചാലും അപ്പയൊക്കെ സൂങ്ങളൊക്കെ തന്നെ അല്ലേ? അയ്യേ, ഇങ്ങനെ ഒരു ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല. തൂണിലും തുരുമ്പിലും എന്തറിഞ്ഞ എല്ലായിടത്തും ഈ മൂലം തിരുന്നാൾ സുരേഷ് കുമാർ കാണും. നിന്നെ എന്തുകട പന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ ഉടപ്പറനാളെ ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ വന്ന് രാജാവായിട്ട് ശയിക്കാൻ നോക്കുകയാണല്ലേ? വിളിച്ചോണ്ട് പോവാൻ വന്നേ. എന്റെ ഒരു വേഷം, എത്രയും വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കട പരട്ടെ. കാണിച്ചേരാം തമ്പുരാക്കന്മാരെ തോഴിയാരെ ഓടി വരി. നോക്കി നിൽക്കാതെ ഇവന്റെ വായിലേക്ക് ചൂണി കുത്തി തിരികടോ പന്നെ തമ്പുരാക്കന്മാരെ. കേട്ടോ, കൊതിഞ്ഞു കിട്ടി കേട്ടാ അവന്റെ മുഖം മാനകന്റെ.